അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്നു പറയും. നിത്യനായ ദൈവമേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പക്ഷി ചിറകിൻ കീഴിൽ എന്നതുപോലെ ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിത പ്രശ്നങ്ങളാകുന്ന കൊടുങ്കാറ്റിൽ നിന്നും ദുഷ്ടത നനയ്ക്കുന്ന മനുഷ്യരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. ഞാൻ സുരക്ഷിതനാണ്, ഞാൻ സ്വതന്ത്രനാണ്. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. ദൈവമേ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, അങ്ങനിക്ക് അഭയമേകണമേ. അവിടുത്തെ വിശ്വസ്തത നിനക്കു കവചവും പരിചയുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേ. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്കു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. കണ്ണുനീരിന്റെ ആഴങ്ങളിൽ നിന്നും പ്രശ്നങ്ങളുടെ ഗർത്തങ്ങളിൽ നിന്നും എൻ്റെ ജീവിതത്തെ നീ രക്ഷിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഇരുട്ടിൻ്റെ നിശബ്ദ സാന്നിധ്യങ്ങളെ നീക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാനമായ
ഈ ജീവനും ജീവിതവും നിന്റെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കണമേ, അങ്ങൻ്റെ കോട്ടയായി നിലകൊള്ളണമേ. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടു തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. കർത്താവേ, ശത്രുക്കൾ എനിക്കെതിരെ പ്രബലപ്പെടുമ്പോൾ അവരെ നിർവീര്യമാക്കണമേ. അവരുടെ കൂരമ്പുകളെ അവിടുന്ന് ഉടച്ചുകളയണമേ. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ പിതാവേ, അങ്ങൻ്റെ വഴികളിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും നിലകൊള്ളയണമേ. ഇമ്മാനുവേലായി എൻ്റെ കൂടെ വസിക്കണമേ. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവനെൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. കർത്താവേ, തിന്മയെ പരാജയപ്പെടുത്തിയ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സ്വയം സമർപ്പിക്കുന്നു. അങ്ങനെ കാക്കേണമേ. മലിനതയുടെയും തിന്മയുടെയും ഗന്ധം എന്റെ ഹൃദയത്തെ സ്പർശിക്കാൻ അനുവദിക്കരുതേ. എന്റെ നിലവിളി അവിടുന്ന് കേൾക്കണമേ. എന്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് ഒപ്പിയെടുക്കണമേ. എന്റെ ആവശ്യങ്ങളിൽ കർത്താവേ, അവിടുന്ന് തക്ക സമയത്ത് നിറസാന്നിധ്യമായി കടന്നു വരണമേ. ദീർഘായുസ്സു നൽകി ഞാൻ
അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവനു കാണിച്ചു കൊടുക്കും.